ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബെനിഫിറ്റ്സ് ഓഫ് കോക്കനട്ട് ഓയിൽ ആണ്. ഇത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കോക്കനട്ട് ഓയിലാണ്. ഞാൻ വിചാരിച്ചത് ആപ്പിൾ സൈഡർ വിനെഗർ പറയുന്നതാണ്. അപ്പൊ എല്ലാവരും കോക്കനട്ട് ഓയിൽ ആണ് പറഞ്ഞത്. സോ അപ്പൊ ഇന്നത്തെ വീഡിയോ ബെനിഫിറ്റ്സ് ഓഫ് കോക്കനട്ട് ഓയിൽ ആണ്. നമ്മുടെ ഹെയറിലും അതുപോലെ സ്കിന്നിലും ഒരുപാട് നല്ല മാജിക്കൽ റിസൾട്ട് കിട്ടുന്ന റെമഡീസ് നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇങ്ങനത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. എന്റെ ടിപ്സും അതുപോലെ ഹെയർ കെയർ സ്കിൻ കെയറൊക്കെ ആണ് എല്ലാവർക്കും ഇഷ്ടം. ഞാൻ ഷെയർ ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനും ഹെയറിനും നിറയെ നിറയെ മാജിക്കൽ റെസിപ്പീസ് മാജിക്കലായിട്ട് റിസൾട്ട് ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. പിന്നെ ഇന്നിട്ടിരിക്കുന്ന കമ്മല് കുറച്ചൊരു ഹെവി ആയിട്ട് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്രാ ബോക്സിൽ കിട്ടിയതാണ്. ഞാൻ ജസ്റ്റ് വെറുതെ എടുത്തിട്ടതാണ്. എനിക്ക് വലിയ കമ്മലല്ലേ ചേരുന്നത് കുറച്ചുകൂടെ, പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട്, അങ്ങനെ തൂങ്ങിക്കിടക്കണം. പിന്നെ ഞാൻ ഇന്നത്തെ ലിപ്സ്റ്റിക് വന്നിട്ട് പേർപ്പിളിൻ്റെ ആണ്. ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ, നന്നായി രസമുണ്ടെന്ന് എനിക്ക് തോന്നി കണ്ടിട്ട്. ഈ ഒരു ബ്ലൂ ഷെയ്ഡ്, ഇത് അമ്മയുടെ ചുരിദാറാണ് ഞാൻ ഷെയ്പ്പ് ചെയ്തെടുത്താണ്. വേറെ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. ഓക്കെ, ഞാൻ അപ്ഡേറ്റ്സ് പറയണമെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത്. ഒരിടയ്ക്ക് ഞാൻ നിർത്തിയതായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് എല്ലാ വീഡിയോസിലും പറയാനായിട്ട് ഞാൻ ശ്രമിക്കാം. സോ അപ്പൊ നമുക്ക് ഒട്ടും തന്നെ ലേറ്റ് ആക്കി വേണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മുന്നേ ആരെങ്കിലും എന്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൻ ഉണ്ടാവും. ആ ബെല്ലൈക്കൻ ഉറപ്പായിട്ടും ക്ലിക്ക് ചെയ്തിരിക്കണം. എന്താ ഈ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണേ? ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അങ്ങനെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണമെന്ന് പറയുന്നത്. സോ ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവണം. സോ അപ്പൊ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ നമുക്ക് കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കുന്ന ബെനിഫിറ്റ്സും കാര്യങ്ങളും പറയാം. നമുക്ക് കോക്കനട്ട് ഓയിൽ നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫേസിലും ബോഡിയിലും എല്ലാം മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം. മോയ്സ്ചറൈസേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യം ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുമെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. നമുക്ക് എപ്പോഴും നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചർ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ആ സ്കിന്നിൽ ഒരു എന്താ ഹെൽത്തിനെസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു എനർജി ഉണ്ട്, ഒരു ജീവൻ ഉണ്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സ്കിന്ന് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരു നല്ല കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവണമെങ്കിൽ ഒരു ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവണം. അങ്ങനെ ഹൈഡ്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോയ്സ്ചറൈസറും കാര്യങ്ങളും എല്ലാം തന്നെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഈ ഒരു ഹൈഡ്രേഷൻ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കിങ്ങനെ ചുളിവുകൾ വരും നമ്മുടെ സ്കിന്നിൽ. നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരാനായിട്ട് ഏറ്റവും മെയിൻ ആയിട്ടുള്ള റീസൺ ആണ് ഈ മോയ്സ്ചറൈസേഷൻ നഷ്ടപ്പെടുന്നത്. അതായത് കുറച്ചൊരു ഡ്രൈ സ്കിന്നാണ്, ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള സ്കിൻ കാറ്റഗറീസിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മോയ്സ്ചറൈസ് ചെയ്യുക, മസ്റ്റായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക, മറക്കാതെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഒരു 30+ ആയിട്ടുള്ള ആളുകളും മോയ്സ്ചറൈസേഷൻ മസ്റ്റായിട്ട് ചെയ്യണം. അത് ഓയിലി സ്കിൻ ആണെങ്കിൽ ശരി, കോമ്പിനേഷൻ ആണെങ്കിൽ ശരി, ഏത് സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും മോയ്സ്ചറൈസേഷൻ മസ്റ്റായിട്ട് ചെയ്യണം. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഈ ഒരു കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ എന്ന് ഞാൻ പറയുന്നത് നമ്മൾ കറിയിൽ ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിൽ അല്ല, അത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്നതിൽ അതിലും ബെറ്റർ എനിക്ക് തോന്നുന്നു നമ്മൾ ആട്ടി മേടിക്കില്ല, അതായത് നേരിട്ട് നമ്മൾ തേങ്ങയിൽ നിന്ന് ആട്ടി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ നിന്ന് കടയിൽ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ആ ഒരു കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ അതിനാണ് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക. അപ്പൊ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഈ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോഴെങ്കിൽ നമ്മുടെ സ്കിന്നൊന്ന് ക്ലോഗ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഓയിലി സ്കിന്നുള്ളവർക്ക് കൂടുതലായിട്ട് ഭയങ്കര ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഓയിൽ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഓയിലി സ്കിൻ ആവുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു എക്സ്ട്രാ അതിന് പുറമെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, പിമ്പിൾസ് വരുമോ ഇല്ലെങ്കിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കോക്കനട്ട് ഓയിലിന്റെ കൂടെ അലോവേറ ജെല്ല് യൂസ് ചെയ്യാം. നമുക്ക് അലോവേറ ജെല്ല് ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആണ്, കാരണം അതൊരു ജെൽ ഫോമിലാണ്. അപ്പൊ നമ്മൾ ഈ ഒരു അലോവേറ ജെല്ലും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും തമ്മിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ നല്ലൊരു മോയ്സ്ചറൈസർ പോലെ അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അലോവേറ ജെൽ അവോയ്ഡ് ചെയ്യുക, അലോവേറ ജെല്ലിന്റെ ആവശ്യമൊന്നുമില്ല. നോർമൽ നമ്മുടെ ഈ ഒരു കോക്കനട്ട് ഓയിൽ കുറച്ച് മാത്രം, ഒരുപാട് ഭാര്യ നമ്മൾ തലയിൽ ഇടുന്ന പോലെ ഇടാനല്ല കേട്ടോ, ഒരു 2-3 ഡ്രോപ്സ് എടുത്തതിന് ശേഷം ഫുൾ ഫേസ് അപ്വാർഡ് ഡയറക്ഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. നല്ല ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും, സ്കിന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു ജീവനുള്ള പോലെ തോന്നിക്കും. ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ അതിന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ. രണ്ടാമതായിട്ട് നമുക്ക് ഈ ഒരു കോക്കനട്ട് ഓയിൽ നല്ലൊരു സൂത്തനിങ് ഏജന്റ് ആണ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലും കുരുക്കൾ വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ, അതായത് നമുക്ക് ഡാൻഡ്രഫോ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ള കുരുക്കളല്ല, ഇപ്പം എന്തെങ്കിലും പ്രാണി വന്ന് തട്ടിയിട്ടുണ്ടെങ്കിലോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പോണ വഴി എന്തെങ്കിലും ഇലയൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് ഇങ്ങനെ പൊന്തി വരില്ലേ, അതുപോലെ ഉറുമ്പ് കടിച്ചിട്ടുണ്ടെങ്കിലും കൊതുക് കടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ചെറുതായിട്ട് പൊന്തി വരും. അങ്ങനെ പൊന്തി വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൂത്തനിങ് ഏജന്റ് ആണ് ഈ ഒരു കോക്കനട്ട് ഓയിൽ. കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്ത് ആ ഭാഗം നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായിട്ട് താണ്ടു പോയിട്ടുണ്ടാവും. അപ്പം ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ കോക്കനട്ട് ഓയിൽ നോക്കുക. അതില്ലെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വേറെ അലോവേറ ആണെങ്കിലോ ലാക്ടോ കലാമിൻ ആണെങ്കിലോ എന്ത് വേറെ എന്ത് സൂത്തനിങ് ഏജന്റ് ആണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. ബെസ്റ്റ് ഓപ്ഷൻ എപ്പോഴും കോക്കനട്ട് ഓയിലാണ് ബെസ്റ്റ്.
പിന്നെ നമുക്ക് നമ്മുടെ ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലൻസർ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പ്രീ ഫേസ് വാഷ് അല്ലെങ്കിൽ പ്രീ ക്ലൻസർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അതായത് നമുക്ക് എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ നമ്മുടെ ഫേസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓയിൽ ക്ലൻസിങ്. നമ്മൾ ഓയിൽ ക്ലൻസിങ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഫേസ് വേറെ എന്തെങ്കിലും ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മേക്കപ്പ് എന്ന് ഞാൻ പറയുന്നത് ഈവൻ നമ്മുടെ കണ്ണിൽ എഴുതുന്ന കൺവീഷൻ ആണെങ്കിലും ലിപ്സ്റ്റിക് ആണെങ്കിലും വരെ നമുക്ക് ഈ ഒരു ഓയിൽ ക്ലൻസിങ് ചെയ്യാം. അല്ലാണ്ട് ഒരുപാട് തവണ നമ്മൾ ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്തത്, അതായത് നമ്മൾ ഒരു തവണ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ അത് ഡ്രൈ ആവും. പക്ഷെ ഒറ്റ തവണ കൊണ്ട് നമുക്ക് നമ്മുടെ മേക്കപ്പ് ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് തന്നെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഓയിൽ ക്ലൻസ് ചെയ്യാം. ഓയിൽ ക്ലൻസ് ചെയ്തതിന് ശേഷം ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതൊരു പ്രീ ഫേസ് വാഷ് അല്ലെങ്കിൽ പ്രീ ക്ലൻസർ ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോക്കനട്ട് ഓയിലിന്റെ കൂടെ കുറച്ച് വാട്ടർ കൂടെ മിക്സ് ചെയ്യാം. വാട്ടർ കൂടെ മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. മീൻസ് നന്നായിട്ട് മസാജ് ചെയ്ത് ആ ഒരു മേക്കപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം നല്ല നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് ഈ ഒരു കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് ലിപ് ബാം അല്ലെങ്കിൽ ലിപ് ക്രീംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ ഞാൻ പറയാം, കോക്കനട്ട് ഓയിൽ, കുറച്ച് കോക്കനട്ട് ഓയിൽ എടുക്കുക. അതിനോട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഓഫ് ലെമൺ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് ലിപ്സ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. ഇല്ലാതെന്നെങ്കിൽ ഇതിലോട്ട് നമുക്ക് ഹണി യൂസ് ചെയ്യാം. ഹണി ആഡ് ചെയ്തിട്ടാണെങ്കിലും ലിപ്സ് ഫുള്ള് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കിന്ന് ഇവഞ്ച്വലി നന്നായിട്ട് ലൈറ്റൺ ആക്കാൻ, അതായത് ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ് ആണെങ്കിൽ അതൊന്ന് ലൈറ്റൺ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിപ്സ് നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നല്ലൊരു എന്താ പുട്ടി പൊട്ടിയില്ല, ഡ്രൈ ആവാതെ, ഡ്രൈനെസ്സിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ലിപ് ക്രീം യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു കോക്കനട്ട് ഓയിൽ നമ്മുടെ നഖം വളർത്താനായിട്ട് യൂസ് ചെയ്യാം. ഇതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ മെയിലിൽ കാർഡിൽ കൊടുക്കാം അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. നമ്മുടെ നെയിൽസ് അടിപൊളിയായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു കോക്കനട്ട് ഓയിൽ. നമുക്ക് നമ്മുടെ ഷേവിംഗ് ക്രീമിന് പകരമായിട്ട് ഈ ഒരു കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. അതായത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, നമ്മൾ വാക്സ് ചെയ്തിരിക്കുന്ന പോലെ ഭംഗിയായിട്ട് നല്ല എന്താ കുറ്റി കുറ്റി മുടികളില്ലാണ്ട് നമുക്ക് നന്നായിട്ട് ഷേവ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു കോക്കനട്ട് ഓയിൽ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം, കണ്ടീഷണർ ഇല്ലേ, നമ്മുടെ കണ്ടീഷണർ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഷേവ് ചെയ്യാം. മീൻസ് വാക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു എഫക്റ്റ് ആയിരിക്കും ഈ ഒരു കണ്ടീഷണറും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു കോക്കനട്ട് ഓയിലിനേക്കാളും ഒന്നും കൂടി നന്നായിട്ട് എനിക്ക് കണ്ടീഷണർ തോന്നിയിട്ടുണ്ട്. ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ടാവും, എന്താ പറയുക, നല്ല രീതിയിൽ ഇങ്ങനെ ഷേവ് ആയിട്ട് വരും. എന്നുവെച്ചാൽ കുറ്റി മുടികളൊന്നും ഒട്ടില്ലാണ്ട് നല്ല നമ്മൾ വാക്സ് ചെയ്തിരിക്കണ പോലെ ഉണ്ടാവും. നമുക്ക് ഈ ഒരു കോക്കനട്ട് ഓയിൽ ഷേവിംഗ് ക്രീമിന് പകരമായിട്ട് യൂസ് ചെയ്യാം. ഷേവിംഗ് ക്രീംസ് ഒന്നും നമ്മുടെ സ്കിന്നിൽ അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് കോക്കനട്ട് ഓയിൽ ഇൻസ്റ്റന്റ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു കോക്കനട്ട് ഓയിൽ നമ്മുടെ ഐ ലാഷസും അതുപോലെ തന്നെ ഐബ്രോസും ഒക്കെ വളർത്താനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നന്നായിട്ട് മസാജ് ചെയ്യുക. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാട്ടില്ലെങ്കിൽ എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഞാൻ പറയുന്നത് കോക്കനട്ട് ഓയിൽ നമ്മുടെ ഹെയറിന് എങ്ങനെയൊക്കെയാണ് ബെനിഫിറ്റ് ചെയ്യാന്നുള്ള കാര്യമാണ്. ഇതിപ്പോൾ ഞാൻ പറയാണ്ടായിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കും. നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് അങ്ങനെ മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു കോക്കനട്ട് ഓയിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഹെയറിൽ നമ്പർ വൺ ആയിട്ട് നമ്മുടെ മുടി ഭയങ്കര പറന്നിരിക്കുകയാണ്, ഫ്രിസി, ഇപ്പം എൻ്റെ പോലത്തെ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒതുക്കി വെക്കാനായിട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുളിച്ച് വരില്ലേ, കുളിച്ച് വന്നപ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് ഒന്ന് വെറ്റായിട്ടിരിക്കില്ല, അതായത് വെള്ളം ഫുൾ പോയിട്ടില്ല എന്നാൽ പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലിരിക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊരു 2-3 ഡ്രോപ്സ് നമ്മുടെ കയ്യിലെടുക്കുക. അതിന് ശേഷം നന്നായിട്ട് റബ്ബ് ചെയ്ത് ചൂടാക്കിയതിന് ശേഷം ഫുൾ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ എങ്ങനെയാണോ ലിവിങ് കണ്ടീഷണർ യൂസ് ചെയ്യില്ലേ അതുമാതിരി യൂസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് ഒതുങ്ങിയിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഈ ഒരു കോക്കനട്ട് ഓയിൽ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് കോക്കനട്ട് ഓയിൽ എടുക്കുക, ഫ്രഷ് ആയിട്ടുള്ള മീൻസ് വെർജിൻ കോക്കനട്ട് ഓയിൽ അങ്ങനത്തെ കോക്കനട്ട് ഓയിൽ എടുക്കുക. അതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് ഡബിൾ ബോയിൽ ചെയ്യുക. ഡബിൾ ബോയിൽ ചെയ്യാന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളം മീൻസ് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ചൂടാക്കുക. എന്നിട്ട് അതിൻ്റെ മേലിൽ നമ്മളൊരു കുഞ്ഞു ബൗൾ വെക്കുക. ആ ബൗളിനകത്ത് എണ്ണയും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് വെക്കുക. എന്നിട്ട് ഇത് തിളച്ച് പൊങ്ങരുത് കേട്ടോ, നന്നായിട്ട് തിളച്ച് പൊങ്ങില്ല, അങ്ങനെ തിളക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായി വരിക, അപ്പോഴേക്കും ഈ ഒരു കറിവേപ്പില ആ എണ്ണയിലേക്ക് അങ്ങോട്ട് ആയിട്ടുണ്ട്. അതായത് ഒന്ന് തളർന്നിട്ടുണ്ടാവും. ആ ഒരു തളർന്ന ഒരു കണ്ടീഷൻ വരുമ്പോഴേക്ക് നമ്മളത് എടുക്കുക. എന്നിട്ട് കരിവേപ്പില സ്ക്വീസ് ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ ഒരു ഓയില് നമ്മൾ ഫുൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. നമ്മുടെ ഡാൻഡ്രഫ് കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ വേണമെങ്കിൽ ലിങ്ക് മെയിലിൽ കൊടുക്കാം. പിന്നെ
നമുക്ക് ഈ ഒരു കോക്കനട്ട് ഓയിൽ നമ്മുടെ മുടിയുടെ സ്പ്ലിറ്റ് ടെൻസ് ഉണ്ടെങ്കിൽ സ്പ്ലിറ്റ് ടെൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ സ്പ്ലിറ്റ് ടെൻസ് കുറയും. എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കോക്കനട്ട് ഓയിൽ എടുക്കുക, അതിലോട്ട് നമ്മുടെ തക്കാളി, വീട്ടിലുണ്ടാവില്ല ആ തക്കാളി നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് ആ അരച്ചെടുത്തിരിക്കുന്ന തക്കാളിയിലോട്ട് കുറച്ച് ഈ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ തുമ്പിൽ മാത്രം ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ മുടിയിൽ, മുടിയുടെ തുമ്പത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഡ്രൈ ആവണവർ വെച്ചിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. ഷാമ്പൂ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. ഇതുപോലെ ഒരു 2 വീക്സ് ട്രൈ ചെയ്ത് നോക്കും, നമ്മുടെ സ്പ്ലിറ്റ് ടെൻസ് നല്ലപോലെ റെഡ്യൂസ് ചെയ്യും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഈ ഒരു കോക്കനട്ട് ഓയിൽ നമ്മുടെ ഫ്രണ്ടിൽ മുടി കയറുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കുറെ എനിക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാണ്ട്, അതാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ എടുത്തു പറയുന്നത്. നമ്മുടെ മുടി ഫ്രണ്ടിൽ വലിയ നെറ്റിയാണ്, ഇവിടെ മുടി പൊഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു കോക്കനട്ട് ഓയിൽ എടുക്കുക, പിന്നെ നമുക്ക് ഒരു ചെറിയുള്ളി ഇല്ലേ, നമ്മുടെ ഒരു 4-5 ചെറിയുള്ളി എടുക്കുക. എന്നിട്ട് അത് ജ്യൂസ് ആക്കുക. ആ ചെറിയുള്ളിയുടെ ജ്യൂസ് എടുത്തിട്ട് ഈ കോക്കനട്ട് ഓയിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അത് തിളപ്പിച്ചെടുക്കാന്നല്ല, കുറച്ചൊന്ന് ചൂടാവുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു കോക്കനട്ട് ഓയിൽ എടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് ചൂടാവില്ലേ, ആ ചൂടായി കഴിയുമ്പോഴേക്കും ഈ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസ്, ഓണിയൻ്റെ മീൻസ് ചെറിയുള്ളി ഇല്ലേ, ചെറിയുള്ളിയുടെ ആ നീര് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് ഫുൾ നമ്മുടെ ഫ്രണ്ടിൽ മസാജ് ചെയ്യാം. നമുക്ക് ഹെയർ ഫുൾ വേണച്ചാൽ മസാജ് ചെയ്യാം. നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ളൊരു എന്താ ഓയിൽ റെസിപ്പിയാണ്. നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, നല്ലപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ടിൽ മാത്രമാണെങ്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഹെയർ ഗ്രോത്ത് മസ്റ്റ് ആയിട്ട് ഉറപ്പായിട്ടുണ്ടാവും. കോക്കനട്ട് ഓയിൽ നമ്മുടെ മുടി സ്ട്രെയിറ്റ് ആക്കാനായിട്ട് യൂസ് ചെയ്യാം. ചുരുണ്ടിരിക്കുന്ന മുടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, ഞാൻ കുറേ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. നമുക്കപ്പോൾ മുടി സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു കോക്കനട്ട് ഓയിൽ, കുറച്ച് കോക്കനട്ട് ഓയിൽ എടുക്കുക, അതിലോട്ടൊരു മുട്ട പൊട്ടിച്ചൊരിക്കുക. എന്നിട്ട് ആ മുട്ടയും ഈ ഓയിലും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനൊക്കെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം, നല്ലതാണ്. എന്നിട്ട് നമ്മുടെ മുടി ഫുള്ളിങ്ങനെ നല്ല ഇങ്ങനെ കുറച്ചിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ 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 ചെയ്യുക, മീൻസ് നന്നായിട്ട് സ്ട്രെയിറ്റ് ആക്കുക. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. അങ്ങനെ സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു 2 വീക്സ് ഒക്കെ ചെയ്ത് നോക്കുക, മുടിയുടെ ടെക്സ്ചറിൽ നല്ല മാറ്റമാണ്. ചുരുണ്ടിട്ടുള്ള മുടിയാണെങ്കിൽ അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടെങ്കിലും നേരെ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പൊ നമുക്കിനി ഹൈ പറയാം. സജ്ന അൻഷാദ്, ഹായ് സജ്ന. ഹലോ മുഹമ്മദ് ഫാദിൽ, ഹായ് മുഹമ്മദ്. മുഹമ്മദ് നമ്മുടെ പട്ടുതൊട്ടിയുള്ള സബ്സ്ക്രൈബർ ആട്ടോ. ദിവ്യ ജോൺ, ഹായ് ദിവ്യ. ഹലോ റിൻഷിദ ജഫീർ, ഹായ് റിൻഷിദ. ഹലോ 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 സന സഹന, ഹായ് സന. ഹലോ മീര കുമാർ, ഹായ് മീര. ഹലോ യാമി ക്രാഫ്റ്റിംഗ്, ഹലോ അക്ഷയ സജീവ്, ഹായ് അക്ഷയ. ഹലോ ജെയ്സൺ ഫിലിം, ഹലോ ജെയ്സൺ. സമയു സാം, ഹായ് സമയു. നവ്യ ശ്രീ, ഹായ് നവ്യ. ഹലോ സുരേഷ് കുമാർ, ഹായ് സുരേഷ് കുമാർ. ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജീഷ്മ, ഹായ് ജീഷ്മ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ടിപ്സും കാര്യങ്ങളും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. കാരണം എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും നമ്മുടെ എല്ലാവരും തന്നെ കമന്റ് സെക്ഷൻ നോക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ജസ്റ്റ് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും യൂസ്ഫുൾ ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് സെക്ഷനിൽ പറയാം. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ അവരോട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ കൂടെ ഒന്ന് പറയാം. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ഞാൻ വീഡിയോസും പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, എപ്പോഴും അന്വേഷൻ ആയിട്ട് ഇരിക്കാറുണ്ട്. സോ അപ്പൊ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യാനായിട്ട് പറയാം. അപ്പൊ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.